राहुल गांधी अयोग्यन राज्य व्यापक प्रक्षोभ संघ्रस् राजघट्टिल सत्याग्रह राज्य जन वे राहुल पोराटम मल्लिकार्जुन खारगे खुशी इस बात की है कि सारे पार्टियां सभी अपोजिशन पार्टी एक होकर राहुल जी के साथ खड़े हैं। കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് അരവിന്ദ് കൂടി ചേരുന്നു. അരവിന്ദ, സത്യാഗ്രഹം എങ്ങനെ പുരോഗമിക്കുന്നു? സത്യാഗ്രഹത്തെ അഭിസംബോധന ചെയ്ത നേതാക്കളൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നല്ലോ. അച്യുത, എന്തായാലും കോൺഗ്രസിന്റെ സത്യാഗ്രഹം ഇപ്പോൾ രാജ്ഘട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാതിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ തുടക്കമായി കോൺഗ്രസ് ഈ സത്യാഗ്രഹത്തെ കാണുന്നത്. എന്തായാലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ഈ സത്യാഗ്രഹത്തിൽ പങ്കാളികളാകുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സത്യാഗ്രഹത്തിൽ പങ്കാളികളാകുന്നു. ആദ്യം പോലീസ് ഈ സത്യാഗ്രഹത്തിന് അനുമതി നൽകിയിരുന്നില്ല, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിരുന്നു. തുടർന്ന് കെ സി വേണുഗോപാൽ ട്വിറ്ററിലൂടെ ഇത് അറിയിക്കുകയും നിരവധി പ്രവർത്തകർ ആ രാജ്ഘട്ടിലെ ഉണ്ടായിരുന്നു. തുടർന്നാണ് വാക്കാൽ പോലീസ് ഇതിന് അനുമതി നൽകിയത്. എന്തായാലും ഇപ്പോൾ ആ വേദിയിൽ ഇരുന്ന് സത്യാഗ്രഹത്തെ അഭിസംബോധന ചെയ്ത മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി പോരാടുന്നു, രാജ്യം മുഴുവൻ സത്യാഗ്രഹം നടത്തും, രാജ്യത്തെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഏത് ത്യാഗത്തിനും തങ്ങൾ തയ്യാറാണ്, രാഹുൽ ഗാന്ധി നടത്തുന്നതും ഇതാണ്, രാഹുലിന്റെ പോരാട്ടം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. എന്തായാലും അതേസമയം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഈ സത്യാഗ്രഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. രാജ്യത്തെ അദാനിയും അതുപോലെ തന്നെ മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി ഉയർത്തിയത്. അദാനിയുടെ പേര് പറയുമ്പോൾ എന്തിനാണ് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭയപ്പെടുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. അദാനിയുടെ ഷെൽ കമ്പനികൾ 20,000 കോടി നിക്ഷേപിച്ചത് ആരാണെന്നുള്ള ചോദ്യം പ്രിയങ്ക ഗാന്ധി ഉയർത്തി. രാജ്യത്തെ സമ്പത്താണ് അദാനിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കൊള്ളയടിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്വത്തല്ല, അദാനി കൊള്ളയടിക്കുന്നത് രാജ്യത്തെ സമ്പത്താണ്, തന്റെ സഹോദരൻ ഇതാണ് പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർത്തിയത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന നിലപാടിലേക്ക് പോയെന്നുള്ള ആരോപണം പ്രിയങ്ക ഗാന്ധി ഉയർത്തുന്നു. എന്തായാലും രാഹുലിനെ പിന്തുണച്ച എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രിയങ്ക നന്ദി അറിയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഒരുമിക്കണം എന്നുള്ള ആഹ്വാനവും കൂടി പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി അയോഗ്യതയുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. നാളെ വലിയ രീതിയിലുള്ള പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. നമുക്കറിയാം രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ മോദി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി അയോഗ്യതയുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അശ്വതി, ശരി. അരവിന്ദ്, രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ച കോൺഗ്രസ്, രാജ്ഘട്ടിൽ കോൺഗ്രസിന്റെ സത്യാഗ്രഹം പുരോഗമിക്കുന്നു, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഹുലിന്റെ പോരാട്ടമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. കോൺഗ്രസ് വരും ദിവസങ്ങളിലും കനത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും അരവിന്ദ് നൽകിയത്.